ആ കടയിലുള്ള ഉടുപ്പുകൾക്കൊക്കെ 10 പോണ്ടേ ഉള്ളൂ. ഏയ് നമ്മള് കാടിന്റെ മുക്കത്തൂടെ ഒക്കെ നമ്മള് പോകുന്നത്. അനു കേറി, ഇനിയിപ്പൊ ഞാനും കൂടെ കേറാൻ. വേൾഡ് ഫസ്റ്റ് റേഡിയോ സ്റ്റേഷൻ. ഏയ് ആരുടെ തൊപ്പിയൊക്കെ ഇവിടെ തൂങ്ങി കിടപ്പുണ്ട്. നമ്മളങ്ങനെ ലാൻഡ് ചെയ്യാൻ പോവാണ്. ഇനിയുണ്ടല്ലോ, ഞങ്ങൾ പോകാൻ പോകുന്നത് നീഡിൽസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൊക്കേഷനിലേക്കാണ്. ഈ ഒരു സ്ഥലമാണ് ഐൽ ഓഫ് വൈറ്റിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂറിസം പ്ലേസ് എന്ന് പറയുന്നത്. അതെ, നമ്മള് ഇത് നീഡിൽസ് എന്ന് പറഞ്ഞിട്ട് ഐൽ ഓഫ് വൈറ്റിലെ ഒരു അടിപൊളി, അതായത് ഇതാണ് ഇവിടുത്തെ ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ലാൻഡ് മാർക്കിലേക്കാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ കാർ ഇവിടെ പാർക്ക് ചെയ്തു. 6 പൗണ്ടായിരുന്നു കാറിന് വന്നത് പാർക്ക് ചെയ്യാനായിട്ട്. പിന്നീട് നമ്മൾ ഈ വരുന്ന വഴിക്കാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫീൽഡ്സുകൾ കാണാൻ പറ്റും. ഒരുപാട് കോണിൻ്റെ സൺഫ്ലവർ, പിന്നെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഒക്കെ കാണാനാണെങ്കിലും ഭയങ്കര ബ്യൂട്ടിയാണ്. ഇങ്ങനെ കയറി ഇറങ്ങി മലകളാണ് മൊത്തം. അപ്പൊ അതിലൂടെ ഒക്കെ വരുമ്പോൾ ഒരു വൈബും. നിങ്ങൾ ഐൽ ഓഫ് വൈറ്റിൽ വരുവാണെങ്കിലുണ്ടല്ലോ, നിങ്ങൾ കാറിൽ തന്നെ വരാൻ ശ്രമിക്കണം. കാരണം ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് അത്ര ഓക്കെ ഒന്നും അല്ല, അത് നമുക്ക് ആക്സസിബിൾ അല്ല, അത്രയ്ക്ക് ഈസി അല്ല. അപ്പം ഏറ്റവും ബെറ്റർ നിങ്ങൾ കാറിന് സ്വന്തം കാറിനൊക്കെ വരുവാണെങ്കിലാണ് നമുക്ക് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ വരിക, അത് അടിപൊളിയായിരിക്കും. പിന്നെ നമുക്ക് രസമാണ് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിലൂടെ ഒക്കെ പോകുമ്പം അത് വേറൊരു വൈബാണ്. നമുക്ക് ഒരുപാട് ഫാമുകൾ കാണാം, ഒരുപാട് ആനിമൽസിനെ കാണാം, പശുക്കള്, ചെമ്മരിയാടുകള്, അവരെല്ലാം നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര രസമാണ്. നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടെ. കാരണം കുറച്ചൊരു കുഞ്ഞൊരു ഐലൻഡ് ആണല്ലോ. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ടുണ്ട്. വലിയ തിരക്കില്ല, നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് ഓടിക്കാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചത് ഇച്ചിരി കൂടെ ചൂടുണ്ടാവുന്നതാണ്. ഇവിടെ തടുത്തിട്ട് വിറച്ചിട്ട് നിൽക്കുക. ചെയർ ലിഫ്റ്റ് വഴിയാണ് നമ്മൾ ഈ നീഡിൽസിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോകുന്നത്. നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ ഈ സംഭവം. ശരിക്കും നമ്മൾ ശരിക്കും ആദ്യമായിട്ടാണ് ഇത് കാണാൻ പോകുന്നത്. അതുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലേ. നല്ല കാറ്റുണ്ട് കേട്ടോ. അനുവാണെങ്കിൽ ഇവിടെ വിറച്ച് തുള്ളി നിൽക്കുക. ഇവിടെ നമുക്ക് വലിയൊരു പാർക്ക് നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാൻ പറ്റും. ഇതൊരു ഡിനോസർ പാർക്ക് പോലത്തെ സെറ്റപ്പ് ഒക്കെയാണ്. പിന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരും കേട്ടോ ഇവിടെ. ഇവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട്. ഇവിടുത്തെ ഓരോ ആക്ടിവിറ്റീസുകളുടെയും റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടില്ലേ, ചെയർ ലിഫ്റ്റ് ട്രാവൽ റിട്ടേൺ 9 pounds, വൺ വേ ആണെങ്കിൽ 5 pounds അങ്ങനെയൊക്കെ. പിന്നെ ചിൽഡ്രൻസിന്റെ റേറ്റ് അങ്ങനെയൊക്കെ. പിന്നെ 4D സിനിമ എക്സ്പീരിയൻസ് ഉണ്ട്. അവിടെ നമ്മൾ നേരെ കയറുന്നത് ഇതേപോലെ ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് ഒരു സ്റ്റേഡിയം പോലെയൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. ഒരു നമുക്ക് അതിന്റെ പൊക്കത്തിൽ നിന്ന് ആ ഒരു ഓഷ്യന്റെ വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നേരെ സൈഡിലായിട്ട് ഇവിടെ ഒരു ഡിനോസർ പാർക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ട്രാക്ക് ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്കിവിടെ വണ്ടിയൊക്കെ ഓടിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ ഡിനോസറിന്റെ റിപ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ഒരു സംഭവമൊക്കെ ഇവിടെ പണിതിട്ടിട്ടുണ്ട്. അടിപൊളി പ്ലേസ് ആണ് ഇവിടെ. നമ്മൾ മറ്റേ കൊറേ ആക്ടിവിറ്റീസുകളും എല്ലാം നടക്കുന്നത് കൊണ്ട് ഇനിയിപ്പം നീഡിൽസിനെ കണ്ടിട്ടില്ല ഇതുവരെ. അതിനെ കാണണം. ഇതൊരു വുഡൻ സ്റ്റേഡിയം പോലെ അങ്ങനെ പണിതിട്ടേക്കോ ഒരു പ്ലാറ്റ്ഫോം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കടലിലെ വ്യൂ കാണാം. അവിടെ നമ്മൾ ലെഫ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോയിന്റ് കാണാം. അതാണ് ആ ഒരു നീഡിൽസ് പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ ഒരു ലൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ലാൻഡ്മാർക്ക് ഉണ്ടല്ലോ, ഇത്ര ഫേമസ് ആകാൻ കാരണം എന്താണെന്നറിയോ? നമുക്ക് എല്ലാവർക്കും പറ്റും നമ്മുടെ റേഡിയോ കണ്ടുപിടിച്ച ആളെ നമുക്ക് ഓർമ്മയുണ്ടാവും, മാർക്കോണി എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ പുള്ളിക്കാരൻ ഫസ്റ്റ് റേഡിയോ കണ്ടുപിടിച്ചതും വർക്ക് ചെയ്യിപ്പിച്ചതൊക്കെ ഈ ഒരു പോയിന്റിൽ നിന്നിട്ടാണ്. ഇതാണ് വേൾഡ് ഫസ്റ്റ് റേഡിയോ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടിട്ടാണ് ഈ ഒരു ഇത് നീഡിൽസ് എന്ന് പറയുന്നത് ലാൻഡ്മാർക്ക് ഇത്രയും ഫേമസ് ആവാൻ ഒരു കാരണം. നമ്മളുണ്ടല്ലോ ഇപ്പം ചെയർ ലിഫ്റ്റ് സഫാരിയിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. ഒരാൾക്ക് റിട്ടേൺ 9 pounds ആണ് പറഞ്ഞത്. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇതാണ്, ഇത് നമുക്ക് ഇത്ര ഒരുപാട് ടിക്കറ്റ് തരുന്നുണ്ട്. അവർ പറഞ്ഞ് ഇത് നമ്മൾ താഴത്തേക്ക് കാണിക്കാൻ നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞു. നമ്മൾ ചായയും ഐസ്ക്രീം ഒക്കെ കഴിക്കുവാണെങ്കിൽ. Yes, I'm super excited. കാരണം ഞാൻ കാട്ടിക്കൂടിയാന്നു. കേറിയാലോ നമുക്ക്? കേറാം കേറാം. ഇതാണ് ചെയർ ലിഫ്റ്റിലേക്കുള്ള ആ ഒരു എൻട്രി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ക്യൂ ആണ്. ഇപ്പം അത്യാവശ്യം മേൽക്കൂടെ ഒരു വെള്ളയും പോണുണ്ടല്ലോ. ഇവിടെ ഏ പോണു. ഇവിടെ നമുക്ക് ബോട്ട് സഫാരി ഒക്കെ ഉണ്ട് അടിയിൽ. ഏ എന്തിനു? ആ കടയിലുള്ള ഉടുപ്പുകൾക്കൊക്കെ 10 pounds ഉള്ളൂ. ആണോ? ഫ്രണ്ടിൽ കിടക്കുന്നാണോ? അപ്പൊ അതിന് ഡ്രസ് വാങ്ങാനുള്ള ഓരോ ഉടായ്പായിട്ട് ഇറങ്ങിയേക്കുക. ഇതാണ് നമ്മുടെ എൻട്രൻസും കാര്യങ്ങളെല്ലാം. ഇവിടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നപ്പോൾ നമുക്ക് ബാലൻസ് ഇത്രയെന്നുള്ളൂ, ബാക്കി എല്ലാവരും കീറിയെടുത്തിട്ട് നമുക്ക് അടൽ ചെയർ ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ 2 tickets തന്നു. ഇതാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. സംഭവം ഇങ്ങനെ കറങ്ങും, അപ്പോൾ ചെയർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടുന്ന് അവിടുന്ന് ഒരു ചെയർ നമുക്കിപ്പോൾ വരുന്ന കാണാൻ പറ്റും. ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കയറി 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 പോവുകയാണ് ചെയ്യുന്നത്. 42 chairs ടോട്ടൽ ഉള്ളത്. ഇതിപ്പോൾ ഫസ്റ്റ് 1 ആണ്, അവിടെ 42-ാമത്തെയാണ് ഇപ്പോൾ പോണത്. അപ്പോൾ ഇത് ഇങ്ങനെ
ഇങ്ങനെ സർക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, കണ്ടോ? ആൾക്കാർ ഇങ്ങനെ കയറിയിരിക്കും, ഇങ്ങനെ വരുമ്പം ആൾക്കാർ ഇരിക്കും, ആ സാധനം താത്തും. ഇതാണ് ഇതിന്റെ ആ ഒരു ഫീൽ എന്ന് പറയുന്നത്. ഓ കൊള്ളാലോ, ഇപ്പിച്ചിട്ട് പേടിയൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. സേഫ് ആണ് സംഭവം. അടുത്ത നമ്മളാണ് അവര് കേറി. ഇത് നമുക്ക് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മാർക്കിൽ വന്ന നമ്മൾ നിക്കണം. ഈ പുറകിൽ നിന്ന് വരുന്നുണ്ട്, അതിലാണ് നമ്മൾ കേറി പോകുന്നത്. ഇതെന്താ എനിക്ക് തോന്നിയെന്ന് ഞാൻ പറയട്ടെ. ഇതിപ്പോ നമ്മള് ഞാനവിടെ നിന്ന് ഇത് തള്ളിന്ന് പുറകിൽ നിന്ന് മറ്റേ ഇരുത്തി തനിയെ ഇരുത്തി ഇവിടെ കാല് വെക്കാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് കാല് വെക്കാനുള്ള രീതിയൊക്കെ ഉണ്ട്. നമ്മള് കാടിന്റെ പൊക്കത്തൂടെയൊക്കെ നമ്മള് പോകുന്നത്. നമ്മുടെ കാലും കാര്യങ്ങളൊക്കെ അടിപൊളി എക്സ്പീരിയൻസ്. എന്റെ മാതാവ്, ഇവിടുന്നാണെങ്കിൽ കാലുമായിട്ട് കുറെ ചെയറും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന കാണാൻ പറ്റും. ഇത് ശരിക്കും ഹൈറ്റ് പേടിയുള്ളവർക്കൊക്കെ ഭയങ്കര ശോകമായിരിക്കും. അയ്യോ, എനിക്കിവിടെ വരച്ചിട്ട് ഈ കാടൊക്കെ കണ്ട ഇവരിങ്ങനെ വിട്ടു നിർത്തിയൊക്കെ കൃത്യമായിട്ടൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെട്ടി നിർത്തിയേക്കണേക്ക് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും അവിടെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും തല കറങ്ങുന്ന ഫീലൊക്കെ വരും. ഹൈറ്റ് പേടിയുള്ളവർക്ക് കുറച്ച് പാടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മള് നമ്മുടെ താഴത്ത് ആൾക്കാരൊക്കെ നടന്നുകൊണ്ട് ഉറുമ്പുകളെ പോലെ പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇവിടെ സ്റ്റെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടില്ലേ. ഓ അടിപൊളിയാട്ടോ, ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാ. ഹൈ, എല്ലാവരും പേടിച്ച് കുറച്ചൊക്കെ ഇരിക്കുന്നു. ഇതൊരു അമ്മച്ചി തനിച്ചൊക്കെ വരുന്നുണ്ട്. ഓ ഇതൊരു ഫീലാട്ടോ, ഇത് കൊള്ളാം. ഹായ്, കമ്പൊക്കെ മുട്ടുന്നു. ഇത് കാട്ടിക്കൂടിയാണോ? വാവ്, ഇതൊരു എക്സ്പീരിയൻസ് തന്നെ ആട്ടോ. കണ്ടില്ലേ, അയ്യോ, ദേ കടലിന്റെ അടിപൊളി വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ദേ ആറിയ തൊപ്പിയൊക്കെ ഇവിടെ തൂങ്ങിക്കിടപ്പുണ്ട്, കാറ്റത്ത് പറന്നു പോയത്. നമ്മുടെ കാറ്റത്ത് പറന്നു പോകണമൊന്നും ഇല്ലല്ലോ. ഇല്ല, ഇതുണ്ട് എന്റെ കയ്യിലുള്ളത്. ടിക്കറ്റ് നല്ല തണുപ്പുണ്ട്. ആരുവാണെങ്കിൽ നല്ല വിറച്ച് തൊള്ളി നിൽക്കുക. പേടി വരുന്നുണ്ട്, അയ്യോ എനിക്കിത് പറ്റില്ല തോന്നുന്നല്ലോ. ഓ ഇത് നൈസ് വ്യൂ ആട്ടാ. ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോ ഉണ്ടല്ലോ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആ. നമുക്ക് ഇങ്ങനെ കാഴ്ചകളെ കണ്ട്, ഓ സെറ്റ്, ഓ കണ്ടില്ലേ നമ്മുടെ ബാക്കിലെ കാഴ്ചകളൊക്കെ. പുറകില് നമ്മുടെ പുറകില് അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ താഴത്തേക്ക് ഇനി ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഇതായിയോ. അത് കൊള്ളാം. അതിലൂടെ വിറച്ച് കരഞ്ഞോണ്ടിരിക്കുക, വിറച്ച്. അയ്യോ എന്റെ അമ്മ, ഇത് നിങ്ങക്ക് വീഡിയോയിൽ എത്രത്തോളം എനിക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയത്തില്ല. വലിയ വലിയ സീനില്ല, എന്നാലും നമുക്ക് ചെറിയൊരു ഒരു ഹൈറ്റ് പേടിയുള്ളവർക്ക് സീനാട്ടോ, അല്ലാത്തവർക്ക് സീനൊന്നും ഇല്ല. അവിടെ അടിയിലായിട്ട് നമുക്ക് ചെറിയൊരു പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ കാണാം. അവിടെയാണ് നമ്മൾ ചെന്നിട്ട് ഇറങ്ങുന്നത്. അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ബീച്ചും കാര്യങ്ങളൊക്കെ പോകാം. ദേ അവിടെ ഒരു ബോട്ട് കിടക്കുന്നതാണ്. ആ ഒരു ബോട്ടിലാണ് നമുക്ക് ബോട്ട് സഫാരിക്ക് പോകാൻ പറ്റുന്നത്. അവിടെ നമ്മൾ ആ ഒരു ലൈറ്റ് ഹൗസ് ഇല്ലേ, ലൈറ്റ് ഹൗസിന്റെ അവിടം വരെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയി കറക്കിയിട്ടൊക്കെ വരുന്നത്. അതിന് 25 or 28 pounds അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇവിടുത്തെ ആ ഒരു സാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഇത് ശരിക്കും റോക്കല്ല, ഇതൊരു വൈറ്റ് ചോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാൻഡ് മെറ്റീരിയലാണ് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ നമുക്ക് അങ്ങനെയാണ് കണ്ടത്. ഈ റോക്ക് എന്നല്ല അവർ പറയുന്നത്. എല്ലാവരും ജാക്കറ്റ് ഇട്ട് നിൽക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. നമ്മളങ്ങനെ ലാൻഡ് ചെയ്യാൻ പോവാണ്. സക്സസ്ഫുള്ളി നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ അപ്പൂപ്പനും അമ്മൂമ്മയും ലാൻഡ് ചെയ്യണം ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് എണീക്കാൻ പറയുമ്പോഴേക്കെ എണീക്കാൻ പറ്റണ്ട, ഇത് മൂവും ചെയ്തോണ്ടിരിക്കുന്നത് ഇതേപോലെയാണ് ലാൻഡ് ചെയ്യുന്നത്. അടിപൊളി. ഇവിടെ നമുക്ക് ഇനി ഒരു വുഡൻ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ പറ്റും. ആ ഒരു വുഡൻ ബ്രിഡ്ജിൽ കൂടെ നമുക്ക് ഇനി ബീച്ചിലേക്കൊക്കെ ഇറങ്ങാം. ഇവിടെ മൊത്തം ഈ പെബിൾസ് ബീച്ചാണ്. നമുക്ക് മൊത്തം ഈ കുഞ്ഞു കുഞ്ഞു കല്ലുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് ഇതിലേ പോ. അതിന്റെ അടിയെന്നുള്ള വ്യൂ കണ്ട, ആ മേളിൽ നിന്ന് ഇങ്ങനെ ആൾക്കാരെ ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണല്ലോ. നമുക്ക് രണ്ട് ബോട്ടാണ് ഉള്ളത്. ഒന്ന് സാധാ നോർമൽ ബോട്ടും പിന്നെ ജെറ്റ് ബോട്ടും ആണ് ഉള്ളത്. ജെറ്റ് ബോട്ടിന് പോവാണെങ്കിൽ 17.50 നോർമൽ ബോട്ടിന് പോവാണെങ്കിൽ 9 pounds ആണ് അഡൽട്ടിന് പറഞ്ഞത്. അപ്പൊ നോർമൽ ബോട്ടിൽ പോയവരൊക്കെ ദേ നടന്ന് വരുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞില്ലേ ഇതൊരു വൈറ്റ് ചോക്ക് പോലത്തെ ടെക്സ്റ്റർ ആണെന്ന്. ഇത് റോക്ക് അല്ല ശരിക്കും. ഈ ഒരു മൗണ്ടൻ്റെ പീസ് ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് എടുത്ത. ഇവിടെ ഒരുപാട് ഇങ്ങനെ പീസുകൾ നമുക്ക് താഴ്ത്തി കിടക്കുന്നത് കാണുമ്പോൾ അവിടെ നിന്ന് ഞാൻ ഇപ്പൊ എടുത്തുകൊണ്ടുവന്നതാണ്. ഇത് ശരിക്കും ഒരു ക്ലേ പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇത് കുറച്ചും കൂടെ വെറ്റായതാണ് ആ വൈറ്റ് കളറിലെ. അപ്പോൾ നമുക്കിത് ഭയങ്കര ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന രീതിയിലുള്ള സംഭവമൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.
കണ്ടില്ല, നമുക്ക് ഇങ്ങനെ പൊടിച്ച് പൊടിച്ചൊക്കെ എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ രണ്ട് ബോട്ടാണ്, ഒന്ന് ഈ നോർമലും ഒന്ന് ജെറ്റ്. ഞങ്ങളാണെങ്കിൽ ജെറ്റ് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ജെറ്റ് ബോട്ട് ഇവിടെ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ജാക്കറ്റും പരിപാടിയൊക്കെ എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും ഇട്ടുകൊണ്ടിരിക്കുക. നമ്മളെ ക്യൂവിൽ നിന്നിട്ട് ഇവിടെ തന്നെ നമ്മളെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. പുള്ളിക്കാരനാണ് പേയ്മെന്റ് എല്ലാവരും ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക. അപ്പൊ നമുക്ക് മുമ്പേ പോയവരതെ ഇവിടെ തിരിച്ച്. അപ്പൊ നമ്മുടെ ചാൻസ് ഇപ്പൊ എത്തിയിരിക്കുക, ഇങ്ങനെ ആൾക്കാരെല്ലാം കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ സീറ്റിങ് വേറൊരു രീതിയാ കേട്ടോ, എന്നിട്ട് കുതിരപ്പുറത്തിരിക്കണ പോലെ ഇരിക്കണ്ടേ. ഇതാണ് കപ്പിത്താന്റെ കൺട്രോളിങ് സ്റ്റിയറിംഗും പരിപാടിയൊക്കെ. അനു കയറി, ഇനിയിപ്പോ ഞാനും കൂടെ കയറാൻ. താങ്ക് യു. കുതിരപ്പുറത്തിരിക്കണ പോലെയാട്ട. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. അടിപൊളി ഒരു റൈഡായിരുന്നു. നിങ്ങൾ ഐൽ ഓഫ് വൈറ്റ് വരുമ്പം മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു പ്ലേസ് ആണ് ഈ ഒരു ദ നീഡിൽസ്. ഒരുപാട് ആക്ടിവിറ്റീസ് ആൻഡ് കാഴ്ചകളൊക്കെ ഇവിടെ കാണാനുണ്ട്. ഇനിയിപ്പോ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് എവിടെയാണ്? ഈ കാണുന്ന ഹൗസ് ബോട്ടിലാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്റ്റേ. ഈ ഒരു ഹൗസ് ബോട്ടിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ഇടാനും മറക്കല്ലേ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.